അപ്പൊ നമുക്ക് കുറച്ച് മെഷീൻസ് ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഉടായ്പ പരിപാടി ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരിക്കും ഉപയോഗിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ എന്ന്. അങ്ങനെയാട്ടോ ഞാനിപ്പോ ഈ സാധനം ഉപയോഗിച്ച് കാണിച്ചപ്പോ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മറ്റേ പ്രൂണർ എന്ന അതിന്റെ പേര്, എനിക്ക് പേരൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ, പക്ഷെ അടിപൊളി പരിപാടിയാണ് ഇത്, നല്ല നല്ല സുഖമുള്ള പരിപാടിയാണ്. അപ്പൊ അതുപോലെ ഇവരുടെ അടുത്ത് കുറേ മെഷീൻസ് ഉണ്ട്, കുറെ മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കാട് വെട്ടുന്ന മെഷീനൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് കാടൊക്കെ ഒന്ന് വെട്ടി റെഡി ആക്കണം എന്നൊക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയാ, ഇങ്ങനത്തെ കുറെ വീഡിയോസ് എല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കുറെ മെഷീൻസിന്റെ വീഡിയോസ് ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്നത് എനിക്ക് വലിയ പിടുത്തമൊന്നും ഇല്ലാത്തതും കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് മെഷീൻ കൊണ്ടുവരാന്ന് എന്റെ ഒരു കൂടെ ഒന്നാം ക്ലാസ് തൊട്ട് പഠിച്ചൊരു ചങ്ങായി ഉണ്ട്, കാണിച്ചു തരാം കുറച്ച് കേട്ടെ. ആ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും ഉടായ്പ ഒരുപോലെ എന്റെ അടുത്ത് വന്നാൽ ശരിയാക്കൂന്ന്. അപ്പൊ പറഞ്ഞു ചേട്ടി ഉടായ്പ ഒന്നുമില്ല, നീ ഉപയോഗിച്ച് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ അവൻ കൊണ്ടുവന്നു കേട്ടോ ഈ സാധനങ്ങളൊക്കെ, കുറേ സാധനങ്ങളുണ്ട്, ആ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ നോക്കിയപ്പോഴും കുറേ വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ 80% സബ്സിഡി, 100% സബ്സിഡി, ഫുള്ള് സബ്സിഡി, സബ്സിഡിയോടെ സബ്സിഡി, നമ്മളിതങ്ങ് ചെന്നേച്ചാൽ മതി ഇപ്പം മൊത്തത്തോടെ കിട്ടും എന്നുള്ള കുറെ സാധനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പം അത്രയും ഭയങ്കരമായിട്ട് മറ്റേ ഫ്രീ ആയിട്ട് നമുക്ക് തരും, നമ്മുടെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും ഇത് നടത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത്യാവശ്യം പൈസയാവും, എന്നാലും നമുക്ക് ഒരു 50% ഒക്കെ സബ്സിഡി കിട്ടുന്ന കുറെ കാര്യങ്ങളും അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ മെഷീൻസ് ഒക്കെ ഒന്ന് കണ്ടേച്ച് വേണം, പരിചയപ്പെട്ടേച്ച്. നമുക്കിപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒന്നിച്ചിരി കാട് വെട്ടണം, അന്നേരം ആൾക്കാരെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടുകയില്ല, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എല്ലാം ഇപ്പൊ നമ്മൾ പണിക്കാരെയൊക്കെ വിളിച്ചേച്ച് ചെയ്യിപ്പിക്കണ്ടേ, അതൊന്നും ചിലപ്പോൾ നടന്നെന്ന് വരികയില്ല. അപ്പൊ അങ്ങനെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാ, കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കേട്ടോ. ഇത് പക്ഷെ ബാറ്ററിയിൽ ഓടുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് മരം മുറിച്ച് അത്ര ശീലമൊന്നുമില്ല, അതുകൊണ്ട് പ്രൊഫഷണൽസ് മുറിക്കുന്ന പോലെ ഒന്നും എനിക്ക് മുറിക്കാൻ അറിയത്തില്ല. എന്തായാലും ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം, നമുക്ക് പറ്റുമെങ്കിൽ ഇപ്പൊ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റൂലോ. അപ്പൊ അതെ ഇത് കണ്ടോ, എന്നിട്ട് പ്രൊഫഷണൽസ് മുറിക്കുന്ന പോലെ ഞാനും മരമൊക്കെ മുറിക്കാൻ പഠിച്ചു കേട്ടോ. അപ്പൊ പ്രൊഫഷണലിസം ഒന്നും വേണ്ട കേട്ടോ ഇത് മുറിക്കാൻ, ഇത് ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള സാധനമാണ്, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ വെയിറ്റ് ഒന്നുമില്ല, അപ്പൊ നമുക്കാണെങ്കിലും മറ്റേ വിറകൊക്കെ ഇല്ലായിരിക്കും, ഇതൊക്കെ ഇങ്ങനെ കൂടെ നടുക്കൂടെ ഒക്കെ മുറിച്ച് മുറിച്ച് വേഗം വേഗം ഇടാലോ, എളുപ്പമുള്ള പരിപാടിയാണ്, നല്ല രസമുള്ള സുഖമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ അതെ ഇങ്ങനൊരു സാധനം ആരിലും കേട്ടിട്ടുണ്ടോ, ഞാൻ എനിക്ക് ഈ സാധനം പുതിയതാട്ടോ. ഇതിപ്പോ മാനുവലാ, നമ്മള് മറ്റേ നമ്മുടെ KSEBക്കാരും ഫയർഫോഴ്സുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. അപ്പൊ ഇത് എന്നിട്ടേ നീളം കൂട്ടാനൊക്കെ ഭയങ്കര സുഖമായിട്ട് ഇതുണ്ട്. ഇത് ഇവിടെ ഞെക്കി പിടിച്ചിട്ട് നമുക്കിത് മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിനകത്തേക്ക് നല്ല നീളം ഉണ്ട് കേട്ടോ, ഇങ്ങ് മണ്ട വരെ എത്തും. ആ ഇതല്ല പരിപാടിയാ, നമുക്ക് ചപ്പൊന്ന് ഈ അടിച്ചു നോക്കാം. ഏതായാലും മുട്ടപ്പഴത്തിന്റെ മരം അവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, മുട്ടപ്പഴം ഉണ്ടായി ചുമ്മാ ചാടി പോകുന്ന ഒരു പട്ടിക്കുറുക്കിന് നിന്നില്ല. ഇതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ, അത്യാവശ്യം മുഴുത്ത കമ്പയിലാണ് വെച്ചേക്കുന്നത്. ആ ഇത് മുറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ, ഇത് പെട്ടെന്ന് മുറിയും, ഇത് കൊള്ളാൻ പരിപാടി. ഭയങ്കര കനമൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ, മറ്റേ നമ്മുടെ അല്ലാത്ത തോട്ടിക്കൊക്കെ ഭയങ്കര തന്നെ, അതിന്റെ അറ്റത്ത് മറ്റേ അരിവ വെക്കണം കെട്ടണം, ചിലപ്പോൾ മണ്ടയ്ക്ക് ചക്കയിട്ട് വലിക്കുമ്പം അത് അടിയും പോകും, അരിവ അവിടെ ഇരിക്കും, നമ്മൾ താഴെ നിൽക്കും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതാകുമ്പോൾ അങ്ങനത്തെ പരിപാടി ഉണ്ട്, പിന്നെ നല്ല സുഖം കേട്ടോ, വലിയ കനമൊന്നുമില്ല. കാട് വെട്ടുന്ന പിന്നെ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, എല്ലാവരുടെയും വീട്ടിൽ കൂടെ ഇപ്പോൾ ഉണ്ടല്ലോ കാട് വെട്ടുന്നത്, എന്നാലും നമുക്കും കൂടെ ഒന്ന് വെട്ടി നോക്കാം, വെട്ടാൻ പറ്റുമോ എന്നറിയണ്ടേ. വെട്ടി നോക്കിയിട്ട് വേണം ഒരു കാട് വെട്ടുന്ന മെഷീൻ വാങ്ങിക്കാൻ. കാട് വെട്ടി നോക്കാം, ഞാൻ ഓൾറെഡി കാട് വെട്ടി നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ആ മെഷീൻ ഇച്ചിരിയും കൂടെ വെയിറ്റ് കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു, ഇതിന് ഇച്ചിരി കൂടെ വെയിറ്റ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. പണ്ട് പറ്റിയ നമ്മുടെ മറ്റേ കന്നാല് കാള കൂട്ടിക്കൊണ്ടിരുന്ന പരിപാടിയൊക്കെ ഇപ്പൊ കൈകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്, അതിനുള്ള ഒരു സാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ പേര് ടില്ലർന്നാ, ഇത് നമ്മള് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്, പക്ഷെ ഉപയോഗിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം ഉപയോഗിച്ച് നോക്കുന്നത്. അപ്പം ഉപയോഗിക്കാൻ ഞാനൊന്ന് ഒന്ന് ട്രയലൊക്കെ നോക്കിയിട്ട് നിങ്ങളെ കാണിക്കാതെ വിചാരിച്ചിട്ടാട്ടോ. ഇത് നമുക്ക് ഇപ്പൊ
ഇവിടെയൊക്കെ എന്ന് പറഞ്ഞ എന്നെയും കുഴിച്ചു വെക്കും, എന്നെങ്കിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും കുഴിച്ചു വയ്ക്കാനും അതും ഇതുമായിട്ട്. എന്നാണേലും പണിക്ക് മഞ്ഞൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ പിന്നെ അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഒത്തിരി ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചത്ര പാടൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കുഴിച്ചപ്പോ ഒരു ഒരു ചെറിയ വിറ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികം, മനുഷ്യനല്ലേ. രണ്ട് മിനിറ്റ് കൊണ്ട് മിറ്റ അടിപൊളിയായിട്ട് അടിച്ച് സെറ്റ് ആയി കേട്ടോ. ഇത് എന്തായാലും അടിപൊളി പരിപാടിയാ. ഇത് ബാറ്ററി കേട്ടോ റീചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഫസ്റ്റ് കണ്ട മെഷീൻ പോലെ തന്നെ ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള സാറേ കേട്ടോ. നമസ്കാരമൊക്കെ, നമസ്കാരമൊക്കെ കേട്ടോ. മറ്റേ അഭിനയിച്ചതാ എന്റെ കൂടെ കുഞ്ഞുനാള് തൊട്ട് പഠിച്ച, എന്നിട്ട് ഇപ്പൊ ഭയങ്കര അഭിനയം വീഡിയോ ആയത് കാരണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കട കാണാൻ നമുക്ക് വരാം, കടയിൽ എന്തൊക്കെയാ ഉള്ളേന്ന് നോക്കാന്ന്. അപ്പൊ കട കാണാൻ വേണ്ടി ഞാൻ വന്നയാ. അപ്പൊ ഇതാണ് കടയിന്റെ ഓണർക്കം എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. അപ്പൊ എന്താ പറയാ, ഞാൻ ഇതുവരെ ഒരു പ്രൊമോഷൻ പോലും ചെയ്തിട്ടില്ല. നമ്മുടെ കൂടെ ഒക്കെ വളർന്ന ആൾക്കാര് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്യണമല്ലോ. അതിന് വേണ്ടി കേട്ടോ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി വന്നേ. ആരെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാൽ ഞാൻ ആദ്യം വന്ന് അടിക്കും കേട്ടോ. ചുമ്മാ പറഞ്ഞ കേട്ടോ. അത്യാവശ്യം നല്ല നല്ല സാധനം നമ്മൾ ഉപയോഗിച്ചൊക്കെ നോക്കി. അപ്പൊ നമുക്കൊരു സന്തോഷമുള്ളതേ കൊണ്ടാണ്, നമുക്ക് ആൾക്കാർക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ ഞാനും കൂടെ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം ഇതിന്റെ സബ്സിഡിയും കാര്യങ്ങളും, കാരണം കുറേ സബ്സിഡി ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യം നമുക്ക് അവനോട് ചോദിച്ചിട്ട് പറയാം. അപ്പൊ ഞാനും കൊറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, ഭയങ്കര വൈറൽ വീഡിയോസ് ഒക്കെ നമ്മളും കാണുന്നതാണല്ലോ. അപ്പൊ ഞാൻ ഈ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നതേ കൊണ്ട് ഇങ്ങനത്തെ മെഷീൻസിനൊക്കെ ഭയങ്കര സബ്സിഡി, അതായത് 80%, 90%, 100% സബ്സിഡിയാണ്, വെറുതെ കിട്ടുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാവരും പോയി വാങ്ങിക്കാന്നൊക്കെ. അതായത് ഇത്രയും രൂപയുടെ മെഷീൻ നമുക്ക് ചുരുങ്ങിയ പൈസ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്നതാ, ശരിക്കും അത്രയും സബ്സിഡി കിട്ടുമോ? ഇന്ന് വരെ ആർക്കും ആ പറഞ്ഞ 80% സബ്സിഡിയിൽ ആർക്കും മെഷീൻ കൊടുത്തിട്ടില്ല ഈ വർഷം. ഈ വർഷം കൊടുത്തിട്ടില്ല. എന്താ വെച്ചിട്ട് സൊസൈറ്റികൾക്ക് മാത്രമാണ് 80% സബ്സിഡി ഉള്ളത്. വ്യക്തികൾക്ക് 40% സബ്സിഡി പറയുന്നത്. 2.5 ഏക്കർ ഭൂമി വരെയുള്ള ആളുകൾക്ക് 40%, 2.5 ഏക്കറിന് താഴെ ഭൂമിയുള്ള ആളുകൾക്ക് 50% സബ്സിഡിയാണ് ഉള്ളത്. അപ്പൊ സത്യത്തിൽ നമുക്ക് ഇത് ഇത് ഇങ്ങനൊരു സബ്സിഡി ഇപ്പൊ 40% തൊട്ട് 50% വരെ കിട്ടും പറഞ്ഞില്ലേ. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണ്ടേ? ഈ സാധനം മേടിക്കാൻ നമുക്കൊരു സാധനം വേണം. അപ്പൊ നമ്മൾ ഇതിന് എന്നാ ചെയ്യണ്ടേ? നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡിന്റെ കോപ്പി, നികുതി ചീട്ടിന്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, ഒരു ഫോട്ടോയും കൂടി നമുക്ക് വാട്സപ്പ് ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് തരുവാണെങ്കിൽ, നമ്മൾ ഫേസ്ബുക്ക് പോലെ ഒരു അക്കൗണ്ട് ഉണ്ട്, സ്മാം എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. ആ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുകയും ഫോണിലേക്ക് ഒന്നോ രണ്ടോ OTP വരികയും ചെയ്യും. അതിന് ശേഷം ഈ സ്മാമിൽ നമ്മൾ രജിസ്റ്റർ ആവുന്നു. അതിനുശേഷം നമുക്ക് ഇത് അഗ്രികൾച്ചർ, ജില്ലാ അഗ്രികൾച്ചർ ഓഫീസിൽ ഇത് വെരിഫൈ ചെയ്ത് നമുക്ക് പാസ്സാക്കി സബ്സിഡിക്ക് വേണ്ടി അലോട്ട് ചെയ്യാണ്. അത് നമ്മുടെ ഇവിടുന്ന് തന്നെ നമ്മൾ ചെയ്യാൻ കഴിയും, അല്ലാതെ ആ ആള് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വരുന്ന കർഷകർ ചിലപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് അങ്ങനത്തെ പോലത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയൊരു ആൾക്കാരല്ലെങ്കിലേ. അപ്പൊ അവർക്ക് അത് ജസ്റ്റ് ആ ഫോട്ടോ നമുക്ക് അയച്ചു തരുവാണെങ്കിൽ വാട്സപ്പ് അയച്ചു തരുവാണെങ്കിൽ. അപ്പൊ അല്ലേ, നമ്മുടെ ഇപ്പൊ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മറ്റേ തിരുവനന്തപുരത്ത് കൊല്ലത്ത് അവിടെ ഒക്കെ ഉള്ളവരായിരുന്നു ആ വീഡിയോസ് ചെയ്തിട്ട് നമ്മളിവിടെ കോഴിക്കോട് ഉള്ളവര് കണ്ടിട്ട് ഈ സാധനം കിട്ടുമെന്ന് ആലോചിച്ചേ. അപ്പൊ ഏത് ജില്ല? കോഴിക്കോട് ജില്ലക്കാർക്ക് മാത്രമുള്ളോ? കോഴിക്കോട് ജില്ലയല്ല, നമുക്ക് ഓരോ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. സ്റ്റിലിന്റെ നോർത്ത് കേരള ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വയനാട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ഈ 5 ജില്ല. മലബാർ മൊത്തം? മലബാർ, മലബാർ നോർത്ത് കേരള. മലബാർ മൊത്തം എന്ന് പറഞ്ഞ പോലെ വരും അല്ലേ 5 ജില്ല. അപ്പൊ അല്ലേ, അൺഒഫീഷ്യൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അൺഒഫീഷ്യൽ എന്ന് പറഞ്ഞ എന്നാ പറയാ, ഞാൻ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഇതെന്നെ ഇങ്ങനെ ഒരു പണി, ഇങ്ങനത്തെ മെഷീൻസും കാര്യങ്ങളും. കർഷകരാണ് നമ്മൾ രണ്ടുപേരും, അതെ, കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരായും കൊണ്ട് ആണോ ഇങ്ങനെ ഒരു കാര്യം, അതോ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ ഇത് തുടങ്ങാൻ? അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കർഷക കുടുംബമാണ്, നമുക്ക് കർഷക മേഖലയും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഓൾ കേരള ഫാം ടയറുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ സബ്സിഡി സ്കീമിനെ പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ആളുകൾക്ക്, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സബ്സിഡിയെ പറ്റിയൊന്നും അറിയാത്തൊരു സാഹചര്യം മനസ്സിലായി. ധാരണയൊന്നും ഇല്ല അല്ലെ. ഇപ്പൊ എന്റെ വീട്ടിലാണേലും ഇതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ മെഷീൻ മേടിച്ചാൽ നമുക്ക് സബ്സിഡി കിട്ടുന്നൊന്നും നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ല. സത്യമാണ്, സത്യമാണ്. അപ്പൊ ഞങ്ങളിപ്പോ പല ബാങ്കുകളും പല സ്ഥലങ്ങളും സംസാരിച്ചു, ആർക്കും ഇതിനെ പറ്റി സബ്സിഡിയെ പറ്റി ഒന്നും വളരെ
കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഗവൺമെന്റിന്റെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ അറിയാത്തതൊന്നും നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ ഇതൊക്കെ ആർക്കാ ശരിക്കും കിട്ടുന്നത്? ഇത് കിട്ടുന്നെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് നിരന്തരം അവർ തന്നെ ഇത് കൈപ്പറ്റിക്കൊണ്ട്. ഡാക്ടർക്ക് ഉദാഹരണത്തിന് അഞ്ചോ ആറോ ഡാക്ടർക്ക് ഓരോ ആളുകൾക്ക് ഉണ്ടാവും, ഓരോ മിഷനറിക്ക് എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അവർക്ക് പിന്നെ പിന്നെ ഇത് തന്നെ മേടിക്കും, പിന്നെ പിന്നെ സബ്സിഡി കിട്ടും. അല്ലാതെ പണി എടുക്കുന്നവർക്കൊന്നും, അതായത് അത് തന്നെ നല്ലൊരു കർഷകരായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇതിനെ പറ്റി അറിയുകയോ അല്ലെങ്കിൽ ഇതിന്റെ സബ്സിഡി മുതലാക്കി എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോഴാണ് നമ്മൾ ഈ പദ്ധതിയെ പറ്റി മനസ്സിലാക്കിയും ഒരു 3 വർഷം ഞാൻ ഇതിന്റെ ഡീലർഷിപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇത് കൃഷിക്കാർക്ക് ഉപകാരമാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന കാലഘട്ടത്തിലേക്ക് ഇതെല്ലാം ഉപകാരമാണ്. അപ്പം നമുക്ക് എല്ലാ മേഖലയിലുള്ള മിഷനറികളും ഉണ്ട്. അപ്പൊ ആ മിഷന്റെ സബ്സിഡി ആളുകൾക്ക് മേടിച്ചു കൊടുത്തിട്ട് കൊടുക്കാമെന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു പരിപാടി. അപ്പൊ അല്ലേ, ഇനിയുള്ള ഏറ്റവും വലിയ സംശയം, നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാ ഇങ്ങനത്തെ ഓരോ കെണി നമ്മൾ വാങ്ങിക്കും, അത് കഴിഞ്ഞ് കഴിയുമ്പോ ഇത് കേടാവും, പിന്നെ ഇത് ആരുടെയൊക്കെ കൈ കാലം പിടിച്ചാലും നന്നാക്കലും നടക്കൂല, ആ കട്ടപ്പുറത്ത് അവിടെ കുത്തിയിരിക്കും, പിന്നെ ആ സാധനം പിന്നെ വേസ്റ്റാ. സത്യ കാര്യം അത്, നിനക്കും തോന്നിയിട്ടില്ലേ? അത് സത്യത്തില് അങ്ങനെ തന്നെയാണ് അതിന്റെ സത്യസന്ധമായ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പരിഹാരം ഉണ്ടെങ്കിൽ ആൾക്കാർ ഈ സാധനങ്ങൾ വാങ്ങിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിന് കൃത്യമായിട്ട് ചോദിച്ചത്. അങ്ങനെ തന്നെ ഇതും അതേപോലെ തന്നെയാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഈ പറയുന്ന മെഷീനറികളൊക്കെ കേടായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ സ്റ്റില് എന്ന് പറയുന്ന കമ്പനി 120 രാജ്യങ്ങളില് 97 വർഷമായിട്ടുള്ള ഒരു ജർമ്മൻ ടെക്നോളജിയാണ്. അപ്പം ഈ മെഷീന്റെ ഇപ്പൊ ഈ കാണുന്ന സർവീസ് ടൂൾസ് ഇതിന് തന്നെ ഏകദേശം 450,000 രൂപയുണ്ട്. അതായത് നമ്മുടെ ഈ മെഷീനറി അഴിക്കാൻ വേണ്ടിയിട്ട് ഈ ടൂൾ ഇട്ട് മാത്രമാണ് അഴിക്കാൻ കഴിയുള്ളൂ, അഴിക്കാൻ പറ്റും. അതെ, അപ്പൊ നമുക്ക് ഓൾറെഡി സ്റ്റില്ലിന് എല്ലായിടത്തും ഓതറൈസ്ഡ് ഡീലർമാരുണ്ട്, എല്ലാ ജില്ലകളിലും തന്നെ ഡീലർമാരെ നിയമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കമ്പനിയുടെ എക്സ്ക്ലൂസീവ് 5 നോർത്ത് കേരളയിൽ എക്സ്ക്ലൂസീവ് ഡീലർഷിപ്പാണ്. അപ്പൊ ഏത് മെഷീൻ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ലൈഫ് ടൈം തന്നെ നമുക്ക് പറയാം, ഇത് സർവീസ് ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പൊ മെഷീൻ എന്ത് കംപ്ലൈന്റ് നമ്മൾ നന്നാക്കി കൊടുക്കും, മറ്റൊരു മെഷീന്റെ അവസ്ഥ ഈ സ്റ്റില്ലിന് ഉണ്ടാവില്ല. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാ. അപ്പൊ അങ്ങനെ മെഷീൻ വേണ്ടവർക്ക് മറ്റേ എന്താ പറയാ, വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രോളിംഗിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്കൊക്കെ വിളിക്കാം. ഇനി എന്താ പരിപാടി എന്നല്ലേ? അപ്പൊ ഇനി പരിപാടി ഒന്നുമില്ല, ഞങ്ങള് പഴയ 1ാം ക്ലാസ് തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ കഥയൊക്കെ പറഞ്ഞ് കുറച്ചേരി ഇരുന്നിട്ട് വീട്ടിൽ പോകാതാണ് പരിപാടി. അപ്പൊ അടുത്ത വീഡിയോ കാണാം, അതുവരെ ബൈ.